ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിറ്റിൽ ബീറ്റ്സ്. നമ്മളിന്ന് മയണൈസ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ അത്യാവശ്യം മയണൈസിന് നല്ല വിലയുണ്ടല്ലേ. അപ്പോൾ ഇനി ആരും പുറത്തുനിന്നും വാങ്ങണ്ട, ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തത് ചില്ലി ചിക്കൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് കാണാത്തവരെല്ലാവരും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ മറ്റ് വീഡിയോസ് എല്ലാം കാണുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ മൂന്ന് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ മയണൈസ് ഉണ്ടാക്കാനായിട്ട് എഗ് വർക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് എഗ് വൈറ്റിൽ നിന്ന് ഈ എഗ് വർക്സ് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ എഗ് വർക്സ് എല്ലാം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എഗ് വൈറ്റ് നമുക്ക് ഈ മയണൈസ് ഉണ്ടാക്കാൻ ആവശ്യമില്ല, അതുകൊണ്ട് നമുക്കിത് മാറ്റി വെക്കാം. എഗ് വൈറ്റ് ഓംലെറ്റ് അതുപോലെ തോരനൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 8 അല്ലി ഗാർലിക് ഇതുപോലെ ചെറുതായി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 3 ടേബിൾ സ്പൂൺ വിനെഗറാണ്, ഇതും കൂടി ആഡ് ചെയ്യാം. ഇത് 1.5 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗറാണ്, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇപ്പോൾ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പേപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബ്ലാക്ക് പേപ്പർ പൗഡർ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ക്രീം കളേർഡ് മയണൈസ് ആണ് കേട്ടോ കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല വൈറ്റ് കളർ വേണമെങ്കിൽ പേപ്പർ പൗഡർ ഇടാതിരിക്കാം, അല്ലെങ്കിൽ വൈറ്റ് പേപ്പർ പൗഡർ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഓയിൽ ഇതുപോലെ കുറച്ച് കുറച്ചായി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 300 ml സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഫ്ലേവർലെസ് വെജിറ്റബിൾ ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കോക്കനട്ട് ഓയിൽ പോലുള്ള ഫ്ലേവേർഡ് ഓയിൽ യൂസ് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും മണവും കൂടി മയണൈസിനുണ്ടാവും. അപ്പോൾ മയണൈസിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പം നിങ്ങളുടെ അടുത്ത് ബീറ്റർ ഇല്ലെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് മിക്സിയിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം മിക്സി ആണെങ്കിലും ബീറ്റർ ആണെങ്കിലും മിക്സിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലോ സ്പീഡിലിട്ട് ചെയ്യാം, പിന്നെ ഗ്രാജുവലി ഇതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാം. അപ്പം നമ്മുടെ മയണൈസ് ഏതാണ്ട് റെഡിയായി വരുന്നുണ്ട്, കണ്ടില്ലേ, നല്ല തിക്കായി വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു മാസം വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പൂണൊക്കെ യൂസ് ചെയ്യുമ്പോൾ വെള്ളമയം ഇല്ലാത്ത സ്പൂണ് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. താങ്ക് യു.